أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين في أموالهم حق معلوم للسائل والمرحوم والمحروم. صدق الله. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അഹ്കാമുകളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സക്കാത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയ സാമ്പത്തിക ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് മേൽ നിർബന്ധമാക്കിയ സാമ്പത്തിക ബാധ്യതയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. അവ്യക്തമായ ധാരണയല്ല സക്കാത്തിനെ കുറിച്ച് വിശ്വാസികൾ ഉണ്ടാകേണ്ടത്. അവ്യക്തമായ ധാരണയാണ് ഈ വിഷയത്തിൽ പലതരം നിലപാടുകളിലേക്ക് പോകാനും അതുപോലെ തന്നെ അഴകുഴമ്പൻ നയങ്ങളിലേക്ക് നമ്മെ ഒക്കെ നയിക്കുന്നത്. ഈ കാര്യത്തെ കുറിച്ചുള്ള ഒരു അവ്യക്തമായ ഒരു ചിത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്നതുകൊണ്ടാണ്. എന്താണ് സക്കാത്ത് എന്ന് ചോദിച്ചാൽ പലരുടെയും ധാരണ ദാനധർമ്മങ്ങൾ കൊടുക്കലാണ് സക്കാത്ത് എന്നാണ്. തെറ്റായ ധാരണയാണ്. ദാനധർമ്മങ്ങൾ കൊടുക്കലാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായ ധാരണയാണ്. ദാനധർമ്മങ്ങൾ ഏത് പണക്കാരനും കൊടുക്കാം, എത്ര പാവപ്പെട്ടവനും കൊടുക്കാൻ കഴിയും ദാനധർമ്മങ്ങൾ. രണ്ടു നേരത്തെ ഭക്ഷണത്തിന് വകയുള്ളവൻ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവന് കൊടുക്കുന്നത് ദാനമാണ്. അവിടെ നമ്മൾ നിസാബ് തികയാനോ അല്ലെങ്കിൽ വർഷം തികയാനോ നോക്കാറില്ല. എനിക്ക് കുറച്ചെന്തെങ്കിലും ഉണ്ട്, അതുപോലും ഇല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാപം മറ്റേ പാപത്തിന് കൊടുക്കുന്നതാണ് ദാനധർമ്മം. അതും ദാനധർമ്മമാണ്. അപ്പൊ ആർക്കും കൊടുക്കാൻ പറ്റും ദാനധർമ്മം. ദാനധർമ്മങ്ങൾ നൽകുന്നതിന്റെ സാങ്കേതിക പദമല്ല സക്കാത്ത്. ദാനധർമ്മങ്ങൾ നൽകുന്നതിന് ഖുർആനിലും ഹദീസിലും വേറെ ധാരാളം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കർമ്മ, ഫളൽ, ഹസനത്ത്, ബിർറ്, ഇഹ്സാന്, ഫളൽ, ബർക്കത്ത് ഒക്കെ പറയുന്ന പോലെ നിഅമത്ത്, മഅറൂഫ് ഒക്കെ ഇങ്ങനെ തുടങ്ങിയ ധാരാളം വാക്കുകൾ ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നതിന് പ്രയോഗിച്ചത് കാണാം. ഭാഷാപരമായ സക്കാത്തിനുള്ള അർത്ഥം എന്ന് ചോദിച്ചാൽ അത് വളർച്ച, ശുദ്ധീകരണം എന്നൊക്കെയാണ്. സിയാദ വളർച്ച, നമാ വളർച്ച, ത്വഹാറത്ത് ശുദ്ധീകരണം, ഇതൊക്കെയാണ് സക്കാത്തിന്റെ ഭാഷാപരമായ അർത്ഥം. സാങ്കേതികമായി ഇസ്ലാഹിയായി അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹഖുൻ യജിബു ഫിൽ അംബാല ഖാസ ഫി വഖ്തിൻ മഖ്സൂസിൻ വ ത്വാഇഫത്തിൻ മഖ്സൂസത്തിൻ ഫറളഹ അല്ലാഹു തആല വഖ്തി ശുറൂത്തിൻ മുഅയ്യന. സമ്പത്തിൽ നിന്നും സവിശേഷമായ ഒരു ഭാഗം, സമ്പത്തിൽ നിന്ന് ഒരു പ്രത്യേക ഭാഗം, ഒരു പ്രത്യേക സമയത്ത് സവിശേഷമായി വിഭാഗങ്ങൾപ്പെട്ടവർക്ക്, തെരഞ്ഞെടുക്കപ്പെട്ട ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിർമ്മിതമായ ഉപാധികളോടെ നൽകാൻ അള്ളാഹു നിർബന്ധമാക്കിയ സാമ്പത്തിക ബാധ്യതയാണ് സക്കാത്ത്. അത് നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് നമ്മുടെ സക്കാത്തിന്റെ ഒരു ഭാഗമാണ്, അത് കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. അത് കൊടുക്കുന്നതിനാണ് അതിന് ആ സാമ്പത്തിക ബാധ്യതക്കാണ് സക്കാത്ത് എന്ന് പറയുക. നിർബന്ധമായ ഒരു സംഗതിയാണ്, ഫർള അള്ളാഹു അത് ഫർളാക്കിയ സംഗതിയാണ് എന്ന് അതിന്റെ ഇസ്തിലാഹിയായി സാങ്കേതികമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം സക്കാത്ത് എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്, ഔദാര്യമല്ല.
അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഞാൻ മറ്റൊരാൾ കൊടുക്കുന്ന ഔദാര്യം അതല്ല സക്കാത്ത്, അത് എന്റെ ബാധ്യതയാണ്, അത് എന്റെ കയ്യിലിരുന്നാൽ ശരിയാവുക. എന്റെ ബാധ്യത പറഞ്ഞാൽ മറ്റുള്ളവരെ അവകാശം നഷ്ടം. ആ ബാധ്യത അവകാശക്കാരൻ കൊടുക്കുമ്പോഴാണ് ആ ബാധ്യത പൂർണ്ണമാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ യഥേഷ്ടം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ധനത്തിൽ ചോദിക്കുന്നവർക്കും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വകയില്ലാത്തവർക്കും അവകാശമുണ്ട്, ഹക്കുണ്ട്. നമ്മുടെ കയ്യിലുള്ള സക്കാത്തിനർഹമായ സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന് സാഇലു മഹറും, അത് ആവശ്യക്കാരായ പ്രാഥമികമായ ബേസിക് കാര്യങ്ങളെ തീർക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്ക് വകയില്ലാത്തവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ ഹക്കുണ്ട്, അവകാശമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ മറ്റുള്ളവരുടെ അവകാശത്തെ നമ്മുടെ കൈവശം വെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല, അത് മറ്റുള്ള അവകാശപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടതൊക്കെയാണ്. അത് അന്യായമേ. വേറൊരാളുടെ അവകാശം ഞാൻ കൈവശം കൊടുത്തി വെച്ചാൽ വിശുദ്ധ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. അത് സക്കാത്ത് വഴി 4 ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. അതിന് ചർച്ച യഥേഷ്ടമുണ്ട്. 4 ലക്ഷ്യങ്ങൾ നമുക്ക് അതിന്റെ സക്കാത്ത് വഴി നേടിയെടുക്കാൻ സാധിക്കും. അതിലൊന്നാമത്തത് സമ്പത്തിന്റെ വളർച്ചയാണ്. സക്കാത്ത് കൊടുത്ത സമ്പത്ത് വളരെ, അതാണ് എക്കണോമിസ്റ്റുകൾ എങ്ങനെ അത് പിന്നീടായിട്ട് പറയുന്നത്. സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് സമ്പത്ത് വളരണം. അപ്പോ ഈ സമ്പത്ത് എങ്ങനെയാണ് വളർച്ച നേടിയെടുക്കാൻ സാധിക്കുക? സക്കാത്ത് കൊടുക്കേണ്ട സമ്പന്നൻ അവന്റെ സമ്പത്തിന്റെ നിശ്ചിത വിഹിതം സക്കാത്ത് ഇനത്തിലേക്ക് നീക്കിവെക്കുകയും അത് അർഹരിലേക്ക്, അർഹതപ്പെട്ടത് അർഹതപ്പെട്ട തോതനുസരിച്ച് ലഭ്യമാക്കിയാൽ മാത്രമാണ് സക്കാത്ത് സമ്പത്തിന്റെ വളർച്ചയായി മാറുക. അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ നീക്കിവെച്ച് അത് അർഹതപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട തോതനുസരിച്ച് കൊടുക്കുമ്പോഴാണ് സക്കാത്ത് സമ്പത്തിന്റെ വളർച്ചയായി മാറുക. തോന്നിയ പോലെ തനിക്കിഷ്ടമുള്ള ആളുകൾക്ക് കൊടുത്താൽ അത് സമ്പത്തിന്റെ വളർച്ചയാവും മാറില്ല. അഥവാ സമ്പത്ത് സ്വീകരിക്കാൻ അർഹതപ്പെട്ടവൻ അവന് അർഹമായത് ലഭിക്കുക വഴി അവൻ സ്വയം പര്യാപ്തനായി മാറുന്നു, സ്വയം പര്യാപ്തനായി മാറുന്നു. അപ്പൊ നമ്മൾ സക്കാത്ത് എടുക്കുമ്പോൾ മറ്റൊരാളുടെ അവകാശം അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രശ്നം തീരുകയാണ്, അങ്ങനെ അവൻ സ്വയം പര്യാപ്തനായി മാറുന്നു. അങ്ങനെ സമൂഹത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നു. ഒരാൾ സ്വയം പര്യാപ്തനായി മാറിയ എന്താർത്ഥം? അയാൾ പിന്നെ ആരോടും ചോദിച്ചെടുക്കാറാക്കില്ല. അപ്പോൾ അയാൾ അങ്ങനെ അനേകം ആളുകൾ സ്വയം പര്യാപ്തരായി മാറുന്നു, സമൂഹത്തിൽ സാമ്പത്തിക വളർച്ച അങ്ങനെയുണ്ടാകുക. അതാണ് സക്കാത്ത് സമ്പത്തിന്റെ വളർച്ചയാണ്. സക്കാത്ത് കൊടുത്ത് കൊടുത്ത് അയാളുടെ ഒന്നുമില്ലാണ്ടായി എന്ന് നമുക്ക് ആരും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ സമ്പത്തിന്റെ വളർച്ച, സമ്പത്ത് ധനികർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങിയാൽ ഈ വളർച്ച ഉണ്ടാവില്ല. പൈസക്കാരുടെ മാത്രം പൈസ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങിയ ഈ വളർച്ച, സാമ്പത്തിക വളർച്ച എന്ന ആ ഇസ്ലാമിന്റെ സക്കാത്തിന് മേലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നേടിയെടുക്കാൻ പ്രയാസമാണ്. അത് ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നത്, വിവിധ നാടുകളിൽ നിന്ന് അള്ളാഹു അവന്റെ ദൂതന് നേടിക്കൊടുത്തതൊക്കെയും അള്ളാഹുവിനും അവന്റെ ദൂതനും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കും ഉള്ളതാണ്. സമ്പത്ത് നിങ്ങളിലെ ധനികർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങാതിരിക്കാനാണിത് എന്ന് ഖുർആൻ പറയാം. എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തർക്കും നിശ്ചയിച്ചു കൊടുക്കുന്നത്? അത് ഗജനാത്മാവിരുന്നാ പോലെ സമ്പന്ന രാഷ്ട്രമെന്ന് എന്താ? സമ്പന്ന രാഷ്ട്രം ഗജനാകത്ത് നിറയെ കാശുണ്ട്, അതുകൊണ്ട് സമ്പന്ന ഉണ്ടാവുക. ഒരു നാട്ടിൽ ഒരാളുടെ ഇഷ്ടംപോലെ കാശുണ്ട്, അതുകൊണ്ട് നാട് സമ്പന്നമായെന്ന് പറയാൻ പറ്റില്ല. ആ സമ്പത്ത് നാട്ടിലൂടെ പല വഴിയിലൂടെ കറങ്ങി ജനങ്ങൾക്കിടയിൽ സമൂഹത്തിൽ ഇങ്ങനെ പരക്കുമ്പോഴാണ് നാട് സമ്പന്നമാകുക. അത് എല്ലാവർക്കും അറിയാതെ കസം. അപ്പൊ അങ്ങനെ അള്ളാഹു കൃത്യമായി പറയുന്നത് കൈലായകൂന ദൂലത്തം ബൈന ബൈനല്ലാഗനിയാഹിമിൻകും, നിങ്ങളിലെ സമ്പത്ത് നിങ്ങളുടെ ധനികർക്കിടയിൽ മാത്രം, പണക്കാർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങാതിരിക്കാനാണ്. ചുറ്റിക്കറങ്ങാൻ പാടില്ല. ഇപ്പൊ എക്കണോമിസ്റ്റുകളൊക്കെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ച് തിയറിയും പ്രാക്ടിക്കലും തയ്യാറാക്കാൻ മുമ്പ്, അവരത് തയ്യാറാക്കാൻ മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം, സമ്പത്ത് ധനികർക്കിടയിൽ കറങ്ങാൻ പാടില്ല.
അവരുടെ അടുത്ത് മാത്രം അത് എടുത്തു വെക്കാൻ പാടില്ല. അത് സമൂഹത്തിലാണ് കറങ്ങിയിറങ്ങി, ഒരു സൊസൈറ്റിയിൽ സമ്പത്ത് കറങ്ങിക്കൊണ്ടിരിക്കണം പല വഴിയിലൂടെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കാലം മുമ്പ് തന്നെ സമ്പത്ത് ധനികർക്കിടയിൽ കറങ്ങാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള വഴിയും അല്ലാഹു കറങ്ങാണ്ടിരിക്കാൻ എന്താ ചെയ്യാൻ, അതിനുള്ള വഴിയും വ്യവസ്ഥയും ഖുർആൻ പറയുന്നു. സക്കാത്താണ് അതിന് പരിഹാരം. സക്കാത്തിലൂടെ സാമ്പത്തിക വളർച്ച നേടും. സമ്പത്ത് ഒരിക്കലും ഒരാൾക്ക് കുന്നുകൂടി കിടക്കില്ല. സമ്പത്ത് ഒരാൾക്ക് കുന്നുകൂടി അതുകൊണ്ട് എന്താ ഉപകാരം, അയാൾക്ക് പോലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അല്ലാഹു ഖുർആൻ പറയുന്നുണ്ട് മഹബുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് كمثل حبة أنبتت سبع سنابل في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم. سورة البقرة. പഠിച്ചവന് മാർഗം തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമയില്ല. അള്ളാഹുവിന് മാർഗം പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ ഒക്കെ ചെലവഴിക്കാൻ അർത്ഥം. അങ്ങനെ ചെലവഴിക്കുന്നവരുടെ ഉപമയില്ല. ഒരു ധാന്യമണി, ഒരു ധാന്യമണി അതിൽ ഏഴ് കതിരുകൾ മുളപ്പിച്ചു. ആ ധാന്യമണിയിൽ നിന്ന് ഏഴ് കതിരുകൾ മുളപ്പിച്ചു. ഓരോ കതിരിലും നൂറ് മണി കണികൾ, ഓരോ കതിരിലും നൂറ് മണി കണികൾ എന്നല്ലാന്ന് പറയുക. അപ്പൊ അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹു ചെലവഴിക്കുന്നവർക്ക്, അവൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹു ഏറെ വിശാലതയുള്ളവനും സർവ്വതജ്ഞനുമാണ്. അപ്പൊ ഒരു ധാന്യമണി ഏഴ്, അതിന് ഏഴ് കതിർപ്പൊലി ഉണ്ടാവുന്നു. ഓരോരോ കതിർപ്പൊലിയിലും നൂറ് മണി വേറെ. ഇതാണ് അതിന്റെ സക്കാത്തിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ ഭൂമിയിൽ പണം ചെലവഴിക്കുന്നവരുടെ ഉപമയായിട്ട്, അതിന്റെ അനന്തരഫലമായിട്ട്, അതിന്റെ സ്റ്റെപ്പ് വളർച്ചയുടെ ഭാഗമായിട്ട് അള്ളാഹു ഉപമിക്കുന്ന ഇതിനോടാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് നിങ്ങൾ വലത് സക്കാത്തായി നൽകുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണ് അതിനെ ഇരട്ടിപ്പിച്ച് വളർത്തുന്നവർ. സക്കാത്ത് കൊടുക്കുന്നവരെയാണ്, കൊടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലും അള്ളാഹു പറഞ്ഞ പോലെയും സക്കാത്ത് കൊടുക്കുന്നവരുണ്ടല്ലോ, അവരാണ് സമൂഹത്തിൽ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവരാണ് ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പറയാം. അപ്പൊ ഒരാൾ സക്കാത്ത് കൊടുക്കുക എന്നാൽ സമൂഹത്തിൽ സാമ്പത്തിക വളർച്ചയെ മുരടിപ്പിക്കുന്നവരാണ് അവർ എന്നാണ് ഖുർആൻ പറയാം. മറ്റുള്ളവരെ ഹക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ സമൂഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെ മുരടിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ രാഷ്ട്ര തലവന്മാരൊക്കെ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ തലവന്മാരൊക്കെ പറയാറുണ്ട്, ഞങ്ങളെ എത്ര വർഷം കഴിയുമ്പോ അങ്ങനെയുള്ള സാമ്പത്തിക ശക്തിയാകും, ഇങ്ങനെയുള്ള സാമ്പത്തിക ശക്തിയാകും എന്നൊക്കെ വീണ്ടും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ സാമ്പത്തിക ശക്തിയാണെന്നെങ്കിൽ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞ മിസ്കീനെ ഫുഖറാഉ റിക്കാബ് അതൊക്കെ കടബാധ്യതയുള്ളവർ അടിമമോചനം എന്ന് തുടങ്ങിയ എണ്ണി പറഞ്ഞ ആളുകൾക്കൊക്കെ സമ്പത്ത് എത്തണം, എങ്കിലേ സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയാണ് ഉണ്ടാകാൻ പറ്റുന്നത്. അതൊന്നും ചെയ്യാതെ കുറച്ച് രണ്ടു മൂന്ന് വ്യക്തികളുടെ ഖജനാവിൽ മാത്രം സമ്പത്ത് കൂട്ടിയിട്ട് സമ്പത്തിക വളർച്ച ഉണ്ടായി എന്നൊക്കെ പറയുന്നൊരു അല്പതമാണ്. ഞങ്ങളുടെ നാട്ടിൽ രണ്ടു നാല് പണക്കാരുണ്ട്, അവർ നിറയെ സമ്പത്തുണ്ട്, ആ നാട് സമ്പന്നമാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ആളുകൾക്കും അവരുടെ ആവശ്യത്തിന് കാശുണ്ടാകുന്നതല്ലേ ആ നാട് സമ്പന്നമായി പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ മൂന്നോ നാലോ ആൾക്കാർ എണ്ണി പറയാൻ പറ്റില്ല, പത്ത് അമ്പത് ആൾക്കാരുണ്ട്. ആ ആളുകളുടെ അതിൽ കൂട്ടിക്കണക്കിന് രൂപയുണ്ട്. സമ്പന്നരാണ്, ലോകത്തിലെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തൊക്കെ അവർ നിൽക്കുന്നുണ്ട്. അത് അവരുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്, അവർക്ക് മാത്രം അവകാശപ്പെടാറുണ്ട്. ആ സമ്പത്തിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഹക്കുണ്ടെങ്കിൽ ആ ഹക്ക് ഇങ്ങനെ ഒഴുകണം പുറത്തേക്ക്, അപ്പോഴാണ് ആ രാജ്യം വളരെ തെറ്റു തന്നെയാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യം വളർന്നുള്ള അത്ഭുതത്തിലാണ് മൂടത്തരം വളരെ. ജനങ്ങൾക്കെല്ലാം കൊടുക്കണം, ജനങ്ങൾക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഈ സമ്പത്ത് ഉപയോഗിക്കണം, അവിടെയാണ് വളർച്ച. അതാണ് സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു അർഹതപ്പെട്ട ആളുകളെ നിശ്ചയിച്ചിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്, അത് നിവേദനം ചെയ്ത ആരാറില്ല. ആ ഹദീസ് നിവേദനം ചെയ്തത് അബ്ദുറഹ്മാനിന് ഔഫ്, അതിന്റെ പേര് നമുക്കറിയാം. അദ്ദേഹമാണ് ആ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഷ്റഫുൽ മുബശ്ശിറീൻപ്പെട്ട ആളാണ് ഈ അബ്ദുറഹ്മാൻ ഔഫ് എന്ന സ്വഹാബി. അദ്ദേഹം നിവേദനം ചെയ്ത ഹദീസിന്റെ ഭാഗമായി പറയാൻ കാണുന്നുണ്ട് റസൂൽ പറഞ്ഞത്, ലാ യൻകുസു മാലു മിൻ സദഖത്തിൻ ഫതസദ്ദഖു. സദഖ ധനത്തെ കുറയ്ക്കില്ല, അതുകൊണ്ട് സദഖയി, അത് കുറയ്ക്കില്ല, നിങ്ങളുടെ സമ്പത്തിനെ കുറയ്ക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബ്ദുറഹ്മാൻ ഔഫ് നിവേദനം ചെയ്തു. അപ്പൊ ഈ ആയത്തും ഹദീസും പറയുന്ന സമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമോ പ്രതീകാത്മകമോ
അല്ലെങ്കിൽ പരലോകത്തുമാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്. ഒരു ആലങ്കാരിക പ്രയോഗമല്ല, ഒരു പ്രതീകാത്മകമായിട്ട് വർത്തമാനമല്ല, പരലോകത്തിലുള്ള സംഗതിയുമല്ല ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല പരലോകത്തിലുള്ളവർക്കായി, പക്ഷേ മറിച്ച് പ്രായോഗികവും യുക്തിസഹവുമായ സമ്പത്തിന്റെ വളർച്ചയെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു പറയുന്നത്. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു പറയുന്നത്. അല്ലെങ്കിൽ പരലോകത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന അള്ളാഹു ആവശ്യമാണ്. അത് പ്രതിഫലമുള്ള അത് വേറെ കാര്യം. പക്ഷെ ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അള്ളാഹു മാർഗത്തിലൂടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഉള്ള ആ മേന്മയും ആ വളർച്ചയും കുറിച്ചാണ് ഖുർആൻ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ചയാണ് സക്കാത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. രണ്ടാമതായി പറഞ്ഞ സക്കാത്തിന്റെ വഴി, സക്കാത്ത് കൊടുക്കുന്ന വഴി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമ്പോഴുള്ളതാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. നമ്മുടെ എല്ലാ സ്വപ്നമല്ലേ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവരുന്നത്? ഏതൊരു രാജ്യത്തിന്റെ സ്വപ്നമല്ലേ രാജ്യത്ത് ദരിദ്രരുടെ ആ ശതമാനം കുറഞ്ഞു കുറഞ്ഞ് മെച്ചപ്പെട്ടൊരവസ്ഥ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ളത് ഏതൊരു രാഷ്ട്രത്തിന്റെയും സ്വപ്നമാണ്. എല്ലാ സ്നേഹി രാജ്യസ്നേഹികളുടെയും നാടിനെ സ്നേഹിക്കുന്ന ആളുകളുടെയും സ്വപ്നമാണ്. അപ്പൊ സക്കാത്ത് വഴി ദാരിദ്ര്യം നിർമ്മാണം ചെയ്യപ്പെടണം. ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടപ്പാക്കാനാകാത്ത സംഗതിയാണ് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി കഴിയില്ല. ഒരു പ്രദേശത്ത് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവർ അല്ലെങ്കിൽ ബാധ്യതയുള്ള സമ്പന്നർ അവരുടെ സക്കാത്ത് വിഹിതം കണക്കാക്കി നിശ്ചിത സംവിധാനം വഴി ശേഖരിച്ച് ആ പ്രദേശത്തെ സക്കാത്ത് സ്വീകരിക്കാൻ അവകാശമുള്ളവരെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമ്പോഴാണ് സക്കാത്ത് വഴി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കുക. ഒരു വ്യക്തി മാത്രം ചെയ്യാൻ കഴിയില്ല. ഒരു വ്യക്തി മാത്രം അയാൾ ഇഷ്ടപ്രകാരം സക്കാത്ത് കൊടുത്തിട്ട് ഇവിടുത്തെ ദാരിദ്ര്യം മുഴുവൻ ഞാൻ തുടച്ചു നീക്കുമെന്ന് പറയുന്നത് അത്ഭുതമാണ്. കഴിയില്ല. അതേസമയം നാട്ടിലുള്ള സമ്പന്നരായിട്ടുള്ള സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകളൊക്കെ കൂടി ചേർത്ത് അവരുടെ സക്കാത്തിന്റെ വീണ്ടുമെല്ലാം ഒരുമിച്ച് ചേർത്ത് അത് ആ നാട്ടിലുള്ള ദരിദ്രരായ പ്രയാസപ്പെടുന്ന മിസ്കീനുകളായ ആളുകളെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിശ്ചയിച്ച് അത് എത്തിക്കുമ്പോഴാണ് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാട്ടിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സംഭവിക്കുക. അല്ലെങ്കിൽ സംഭവിക്കാൻ പ്രയാസമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മൂന്നാമതായി സക്കാത്ത് വഴിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിയുടെയും സമ്പത്തിന്റെയും ശുദ്ധീകരണം സാധിക്കുന്നതാണ്. സക്കാത്ത് കൊടുത്ത എങ്ങനെയാണ് വ്യക്തി ശുദ്ധീകരിക്കപ്പെടുക? സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും. ഓക്കെ, വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്ന കുറാൻ പറയണത് ഒരു വ്യക്തി അയാളുടെ മനസ്സ് ശുദ്ധമാകുന്ന പറയണത്. കാരണം എന്താ, ഞാൻ സമ്പാദിച്ച് അധ്വാനിച്ച് ബിസിനസ് നടത്തി ഒരുപാട് എന്റെ യുക്തിയും ബോധവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേടിയെടുത്ത സമ്പത്തിന്റെ കൂമാരം ഞാൻ ചെലവഴിക്കുന്നത് എന്റെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന്റെ കാരണമായിരുന്നു. ഞാനാ ചെലവഴിക്കുന്നത്, ഞാൻ തീരുമാനിക്കുന്നുണ്ട് അത് ചെലവഴിക്കാൻ. അപ്പൊ അത് എന്റേതല്ല, അത് മറ്റുള്ളവരുടെ അവകാശപ്പെട്ടതാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് കൊടുക്കുക എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ നെഫ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു, അവന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധീകരണം നടക്കുന്നുണ്ട് സക്കാത്തിലൂടെ. നീ അവരുടെ സ്വത്തിൽ നിന്ന് സക്കാത്ത് വസൂൽ ചെയ്യുക, അവരെ ശുദ്ധീകരിക്കുക, അത് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും. അത് അവരെ ആ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നതിനെ പറഞ്ഞത്, സമ്പത്തിനെ ശുദ്ധീകരിക്കും. സക്കാത്ത് കൊടുക്കുന്ന ആ സംഖ്യയോടൊപ്പം അല്ലെങ്കിൽ ഒരാളുടെ ധനത്തോടൊപ്പം സക്കാത്ത് കൊടുക്കേണ്ട പൈസയും കൂടി ഒപ്പം ഉണ്ടെങ്കിലും അത് പ്രശ്നമാണ്. ആ സക്കാത്തിന്റെ എമൗണ്ട് മാറിപ്പോയപ്പോഴാണ് അയാൾ അയാളുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുക. ഒപ്പം തന്നെ ആ വ്യക്തിയും ശുദ്ധീകരിക്കും, അവരെ ശുദ്ധീകരിക്കും, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യും സക്കാത്ത്. അതുകൊണ്ട് അവരിൽ ആ സക്കാത്ത് വസൂൽ ചെയ്യാനാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നമുക്ക് ശുദ്ധമായ വെള്ളത്തിൽ അല്പം മാലിന്യം നിന്നാൽ ആ വെള്ളം മൊത്തം മലിനമാവില്ല. അതേസമയം നമ്മുടെ സമ്പത്തുണ്ട്, ആ സമ്പത്തില് മറ്റുള്ളവരുടെ അവകാശം കൂടി കൈപിടിച്ചെടുക്കുമ്പോൾ ആ സമ്പത്ത് മൊത്തം മലിനമാവുകയാണ്. അതാണ് ഒരു ശുദ്ധമായ വെള്ളത്തിൽ മാലിന്യം ആ സമ്പത്ത് മൊത്തം മലിനമാകുന്ന പോലെ അയാളുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ മലിനമാകുന്നു സക്കാത്ത് കൊടുക്കാണ്ടിരുന്നാലെന്നാണ്. ആ സമ്പത്ത് മാത്രമല്ല ആ വ്യക്തി തന്നെ അശുദ്ധനായി മാറുന്നു എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ച. ഈ ഒരു അർത്ഥത്തിൽ സക്കാത്തിനെ നമുക്ക് എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല? ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്റെ മൊത്തം
എന്റെ ജീവിതവും എന്റെ ശരീരവും എന്റെ മനസ്സും അശുദ്ധമാകും, എന്റെ സമ്പത്തും മൊത്തം മലിനമാകും എന്നുള്ള ഒരു ദൗര്യപ്പെട്ട ചിന്ത എന്തുകൊണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്? സ്വത്തിൽ നിന്ന് സക്കാത്ത് വസൂൽ ചെയ്താൽ അത് അവരെ ശുദ്ധമാകുമെന്നാണ് കൃത്യമായി ഖുർആൻ പറയുന്നത്. അത് കൃത്യമാണ്. ഇനി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിന് നമുക്ക് പറയാം റിയാഅ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിനൊക്കെയാണ് റിയാഅ് എന്ന് പറയുന്നത്. ഖുർആന്റെ ഭാഷ അതാണ്. അപ്പൊ ഈ റിയാഅ് വരാൻ സാധ്യതയുള്ള മേഖലയാണ് സമ്പത്തിന്റെ, സമ്പത്ത് മറ്റുള്ളവർ സഹായിക്കാനും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സാധ്യതയുള്ള, അല്ലെങ്കിൽ റിയാഅ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സാമ്പത്തിക സഹായം നൽകുക. അതുകൊണ്ട് തന്നെ സക്കാത്തിന് റിയാഅിന്റെ ചെറിയൊരംശം പോലും കടന്നുകൂടാൻ പാടില്ല എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. നിങ്ങൾ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ ധനം കൊണ്ട് മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതിൽ റിയാഅ് ഉണ്ടാകാൻ പാടില്ല. അത് മറ്റുള്ളവർ കാണട്ടെ എന്ന വിചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പോയില്ലേ? അപ്പൊ റിയാഅ് വരാനുള്ള ഏറ്റവും കൂടുതൽ കടന്നുകൂടാനുള്ള സാധ്യതയുള്ള മേഖലയാണ് സക്കാത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യാൻ. അത് ഒഴിവാണ്. വ്യക്തികൾ കൈകാര്യം ചെയ്താൽ റിയാഅ് കടന്നു കിടക്കും. വ്യക്തികളാണ് സ്വന്തം കൈകാര്യം ചെയ്തെങ്കിൽ അതിനൊക്കെ ഈ മറ്റുള്ളവർ കാണുക എന്നുള്ള ആ റിയാഅ് കടന്നു വരും. ഇത് അയാളുടെ ഒരു സക്കാത്ത് കൊടുക്കുന്നുണ്ട്. നാട്ടുകാർക്ക് എന്താ പറയാ, ഇന്ന ആചാരം ഉണ്ട് അല്ലെ, ഇന്ന ആളുകൾ കണ്ട് സക്കാത്ത് കൊടുക്കുന്നു. മൊത്തം ആളുകൾ അങ്ങനെ മനസ്സിലാക്കുക, അയാൾ സക്കാത്ത് കൊടുക്കുന്നതാണ് ഞങ്ങളെ കാണുന്ന. അപ്പൊ അയാൾക്ക് ഒരു പേര് കിട്ടാം. ചിലപ്പോ അയാൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ അയാൾ സക്കാത്ത് കൊടുക്കുന്നതാണ് എന്നുള്ള പേര് വന്നു. നാട്ടുകാർ വാങ്ങുമ്പോൾ നാട്ടുകാർ എല്ലാവരും അറിയണം സക്കാത്ത് കൊടുക്കുന്ന മതസ്ഥ ഇതര മതസ്ഥകളെയും അത് തന്നെ പ്രചരിപ്പിക്കും. അപ്പൊ വ്യക്തികൾ കൈകാര്യം ചെയ്താൽ റിയാഅ് കടന്നു വരും, അതോടെ ദാനധർമ്മങ്ങൾ പാഴാകും എന്നുള്ളതാണ് കൃത്യമായി ഖുർആൻ പറയുന്നത്. അല്ലേ സത്യവിശ്വാസികളും കൊടുത്തത് എടുത്തു പറഞ്ഞ സ്വയരങ്കെടുക്കുകയും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ പാഴാക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് കൊടുത്തത് എടുത്തു പറയുക. പലപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം പോയി കഴിഞ്ഞാൽ ഇപ്പൊ മറ്റൊരൊന്നും വാങ്ങി സ്വാമിച്ചോളൂ, എന്നാൽ ഞാൻ മറ്റൊരാൾ കൊടുത്തോളൂ, മിഞ്ഞാൽ ഞാൻ ഇന്നയാൾക്ക് കൊടുത്തോളൂ, ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ ഈ വന്നവരോട് പറയുകയാണ്. എന്താ ആവശ്യം? വന്നവർ അറിയിക്കാൻ ഒരു ആവശ്യമില്ല. അറിയിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അയാൾ കൊടുത്തിരുന്ന് അറിയിക്കാണ് ചെയ്യുന്നത്. ആ കൊടുത്തൊക്കെ പാടെ അതാ പറയണത്, നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞും സ്വയരങ്കെടുക്കുകയും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ പാഴാക്കരുത് എന്ന് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിലും മന്ദിരത്തിലും വിശ്വസിക്കാതെ ആളുകളെ കാണിക്കാനായി മാത്രം ചെലവഴിക്കുന്നവരെ പോലെ ആകരുത് നിങ്ങൾ. നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ മാത്രം പോരാ, ആ കൊടുക്കലില് ഒരു ആ ഉണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമായി. കുറെ പൈസ നമ്മൾ കൊടുത്തു, ആ കൊടുത്തൊന്നും ഒരു വിലയും ഇല്ല, ഒരു പ്രതിഫലം ഇല്ലാത്ത അവസ്ഥ വന്നാലോ? ഖുർആൻ തന്നെ പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത് ഒരു കുറച്ച പാറ, ആ ഉറച്ച പാറയും ഇത്തിരി മണ്ണുണ്ടല്ലേ, അപ്പൊ ഒരു കനത്ത മഴ പെയ്യുക, ആ മഴ പെയ്തുകൂടി ആ പാറപ്പുറത്തുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയി ആ പാറ മിനുമിനുത്തതായി മാറി. എന്തെങ്കിലും മണ്ണ് അതിന് മുകളിലുണ്ടപ്പോ, അപ്പൊ മഴ വന്നപ്പോ ആ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയതുപോലെ അധ്വാനിച്ചതിന്റെ ഫലമൊന്നും അനുഭവിക്കാൻ അവന് കഴിയില്ല എന്ന് ലക്ഷ്യം വ്യക്തമായി തന്നെ പറയുന്നത്. ഇപ്പൊ ഇതാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സഹായം ചെയ്യുന്ന ഒരു ഉപമയായി ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ ഉപമ നമുക്ക് എപ്പോഴും മനസ്സിലാണ്, ഒരു പാറപ്പുറവും അതിൽ കുറച്ച് മണ്ണും ഒരു കനത്ത മഴ, ആ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയി ആ പാറ കാലിയാകുന്ന വിനത്തതാകുന്ന സാഹചര്യം ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് കൊടുക്കുമ്പോഴും എന്ത് സഹായം ചെയ്യുമ്പോഴും ഈ പാറപ്പുറവും മണ്ണും കനത്ത മഴയും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ആ ചെയ്തതിന് ഒരു ഫലമില്ലാതെ ആക്കരുത് എന്ന് ഖുർആൻ പറയാൻ പറയാം. ഇനി സക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നാലാമത്തെ ലക്ഷ്യം കൂടി പറയാം. വാങ്ങുന്നവൻ അപമാനിതനാകാൻ പാടില്ല, വാങ്ങുന്ന ആള് അപമാനപ്പെടാൻ പാടില്ല. ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നൽകുമ്പോൾ വ്യക്തിയുടെ അഭിമാനബോധം പരമാവധി സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മള് ഓരോ വ്യക്തികളും കൊടുക്കുമ്പോൾ അയാൾ വീട്ടിൽ പോയി ഇയാൾ ചോദിച്ചു വാങ്ങുള്ള, സ്വാഭാവികമായിട്ട് ഈ വാങ്ങുന്നതിന്റെ അഭിമാനം ക്ഷതപ്പെടുകയാണ്. അതേസമയം നമ്മൾ മഹലുണ്ട്, ആ മഹലിൽ ഏൽപ്പിച്ചു, അവിടെ എല്ലാവരുടെയും സക്കാത്ത് വന്നു, ആ സക്കാത്ത് അതിന്റെ മേൽനോട്ടക്കാരെ ആളുകളൊക്കെ കണക്ക് നോക്കിയിട്ട് വേണ്ടപ്പെട്ട അർഹതപ്പെട്ട ആളുകൾ കൊടുത്തു, അവിടെ വന്ന് ഒരാൾക്ക് വാങ്ങാൻ വലിയ പ്രശ്നമില്ല.
പൊതുമുതലായിട്ടാണ് അവർക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ വ്യക്തി എടുത്ത് പോയി വാങ്ങുമ്പോൾ ഈ മനുഷ്യന്റെ വാങ്ങുന്ന മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുന്നു. അപ്പൊ അങ്ങനെ അഭിമാനം വാങ്ങുന്നവന്റെ ക്ഷതപ്പെടാൻ പാടില്ല, ഇല്ലാതാകാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി വരണം. അദ്ദേഹം വാങ്ങുന്ന ആൾ ഒരു ആളുടെ മുമ്പ് പോയി കൈ നീട്ടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെ മൂന്നാല് ലക്ഷ്യങ്ങൾ സക്കാത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ട 8 വിഭാഗങ്ങളെ കുറിച്ച് കൃത്യമായി തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമ സദഖാതുൽ ഫുഖറായി വൽ മസാകീൻ വൽ ആമിലീൻ അലൈഹ, ദരിദ്രർക്കും അഗതികൾക്കും. വൽ ആമിലീൻ അലൈഹ, അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ശമ്പളം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ഖുർആൻ പറയാം ആ സക്കാത്ത് ശേഖരത്തെ കൊടുക്കലൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ല, കിട്ടില്ല. അത് വാങ്ങാൻ ആളുകൾ വരും, അതിന് രസീത് എടുക്കേണ്ടി വരും, അതിന് രസീത് പഠിക്കേണ്ടി വരും, അതിന് ആൾക്കാർ ജോലിക്ക് മേലിനോടത്തിന് ആൾക്കാരെന്നൊക്കെ വരും, കൊടുക്കാൻ ആൾക്കാരെ ഒരുപാട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ അതാണ് ആമിലീന അലൈഹ എന്ന് പറയാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ സക്കാത്തിന് അർഹതയുണ്ട്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഹൃദയങ്ങളിൽ ഇണക്കപ്പെടേണ്ട സഹോദര സമുദായത്തിലെ ദീനിനോട് സ്നേഹമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് അർഹതയുണ്ട്. അപ്പൊ ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ട ആളുകൾ എന്ന് പ്രത്യേകം പറയാൻ പറയും. വഫി റിക്കാബ്, അടിമകളുടെ മോചനം. ഇപ്പൊ അടിമകളില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അടിമത്വം അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അടിമകൾ എന്ന രൂപത്തിൽ ഇല്ലെങ്കിൽ അടിമത്വം അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരുടെ മോചനം ഉപയോഗിക്കാം. അതുപോലെ തന്നെ വലായ്മ, കടബാധിത, കടബാധിതർ ഉണ്ടാവും. വഫി സബീലിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ എത്രയുണ്ട്. അപ്പോ നമ്മൾ സക്കാത്തു ഈ സ്ഥാപനങ്ങളെ, നമ്മുടെ പള്ളികളെ, മദ്രസകളെ, ദീനി സംരംഭങ്ങളെ ഒക്കെ അതിൽ ഉൾപ്പെടുത്തണം. അതാണ് ഫീ സബീലില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന പോരാളികളുണ്ട്, അതിന്റെ ചെലവുകൾ ഒക്കെ ആ സന്ദർഭത്തിൽ. വബിനി സബീൽ, വഴിയാത്രക്കാരായ ആളുകൾ, ഇതെല്ലാം അവർക്കെല്ലാം ഫരീദത്ത മിൻ അല്ലാഹ്, അല്ലാഹു നിർണയിച്ച കടമയാണ് സക്കാത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണിപ്പറയും സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്ത്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ നാട്ടിലെ 8 പേരും ഉണ്ടായിക്കൊള്ളാനില്ല, 8 പേരുണ്ടാവണം, 8 തിരിച്ച് ഒരു കൂട്ടർ കാണാനില്ല, എന്ത് ചെയ്യും? അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ആരാണോ ഉള്ളത് അവരെ അവർക്കിടയിൽ ഭീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സക്കാത്ത് വ്യവസ്ഥാപിതമായി നടപ്പിലാക്കിയാൽ തീർച്ചയായും നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കും. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം സ്വയം പര്യാപ്തമാവും നമ്മുടെ നാട് എന്നാണ്. അങ്ങനെയുള്ള ചരിത്രം ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലുണ്ടായിട്ടില്ല സക്കാത്ത് വാങ്ങാൻ. സ്റ്റേറ്റിൽ നിന്ന്, സ്റ്റേറ്റിന്റെ പരാതി എന്താ? കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്ത് ഉമറുൽ അബ്ദുൽ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ആ ഖിലാഫത്തിന്റെ കീഴിൽ സക്കാത്ത് വാങ്ങാൻ സ്റ്റേറ്റിന് ആളില്ലാത്തതുകൊണ്ട് ഞങ്ങളത് കേന്ദ്രത്തിലേക്ക് അയക്കണം, കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താ? ഈ സിസ്റ്റം കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ സിസ്റ്റം കൃത്യമായിട്ട് റബ്ബ് പറഞ്ഞ പോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള സർപ്ലസ് ആയിട്ടുള്ള സക്കാത്ത് എമൗണ്ട് അടുത്ത പ്രദേശത്തേക്ക് കൊടുക്കാൻ കഴിയും, കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് സാധ്യമാക്കുന്നതാണ്, ഇതൊക്കെ നടപ്പാക്കിയ മാതൃകയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. സക്കാത്ത് എന്നത് ഇസ്ലാമിനെ നെടുംതൂണാണ്. അത് ചെറുതായിട്ട് ഇങ്ങനെ അശ്രദ്ധമായി കൈകാര്യം സംഗതിയല്ല, ഇസ്ലാമിന്റെ നെടുംതൂണാണ് സക്കാത്ത്. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ഏറ്റവും മികച്ച സാമ്പത്തിക സംവിധാനമാണ് സക്കാത്ത്. അത് ഇസ്ലാമിന്റെ സംഭാവനയാണ്, ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച സാമ്പത്തിക സംവിധാനമാണ് സക്കാത്ത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലെ അന്തരം കുറച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സന്തുലിതത്വം, ആ സന്തുലിതത്വം എന്ന ആശയം നടപ്പിലാക്കാൻ പര്യാപ്തമായ പദ്ധതിയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തിക സന്തുലിതത്വം അതുണ്ടാവണം. ഇത് ഉള്ളവനുള്ള എപ്പോഴും ഉള്ളവൻ തന്നെ, ഇല്ലാത്തവനെ അവരെ കാലാകാരം ഇല്ലാത്തവൻ തന്നെ. അവർക്കിടയിലുള്ള സാമ്പത്തികമായ സന്തുലിതത്വം നിലനിർത്താൻ പര്യാപ്തമായ ഈ സംഗതി നടപ്പാക്കിയുള്ളത് പര്യാപ്തമാണ്. അതിനുള്ള പദ്ധതിയാണ് ഇസ്ലാമിക സാമ്പത്തിക സംവിധാനം എന്ന് പറയുന്നത്. അതാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്നത് ഒരേ സമയം ഇബാദത്താണ്, ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തനവും. അങ്ങനെ മനസ്സിലാക്കി ഇബാദത്താണ് സക്കാത്ത്, അറിയാം. ഒപ്പം തന്നെ ഒരു സോഷ്യൽ വർക്കാണ് സക്കാത്ത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് ഇത് വാങ്ങാൻ അർഹതയുള്ളവരുള്ള ഒരു സർവേ നടത്തി, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അതൊക്കെ സോഷ്യൽ വർക്കല്ലേ? സമൂഹത്തിലെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അനുഭവിക്കുന്ന, വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി നിങ്ങൾക്കുള്ള സക്കാത്തിനുണ്ട്, നിങ്ങൾക്കുള്ള വിഹിതമുണ്ട്, നിങ്ങളുടെ പ്രശ്നം എന്താണ് പരിഹരിക്കുന്നു. സോഷ്യൽ വർക്കാണത്.
അത് ഇസ്ലാം ഒരു ആരാധന എന്ന നിലയിൽ മാത്രമല്ല ഒരു സോഷ്യൽ വർക്കായിട്ട് കൂടിയാണ് സക്കാത്തിനെ അവതരിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്. അഥവാ സാമൂഹ്യ പുരോഗതിക്ക് സക്കാത്ത് വളരണം. സക്കാത്ത് വളർന്നേ പറ്റി അല്ലാത്തൊരു കുറുക്കുവഴി ഒന്നുമില്ല. അല്ലാത്ത കുറുക്കുവഴി എന്താ? പലിശയിലധിഷ്ഠിതമായിട്ടുള്ള സംവിധാനമാണ് ലോകത്തുള്ളത്. ലോകത്തൊക്കെ പലരെന്താ, എത്ര കടമാണ് കേരളത്തിലുള്ളത്, ഇന്ത്യക്ക് എത്ര കടമാണുള്ളത്? IMF പോലെ ലോക ബാങ്ക് കൊള്ള പലിശക്കാരൻ, അവരുടെ സംവിധാനമാണ് ലോക ബാങ്ക്. അവര് ദരിദ്ര രാജ്യങ്ങൾക്ക് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി കണ്ടമാനം പൈസ കടം കൊടുക്കുക, അതിന്റെ പലിശ കണ്ടമാനം തിരിച്ചു വാങ്ങുക, എന്നിട്ട് കാലാകാലം ആ രാജ്യം പലിശ കൊടുത്തുകൊണ്ടേ മുടിഞ്ഞു കൊണ്ട് അന്നാവാന. ഇങ്ങനെയുള്ള സിസ്റ്റമാണ് ലോകത്ത് നടക്കുന്നത്. ആ സിസ്റ്റം ഒളിഞ്ഞ് സക്കാത്ത് എന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ശാസ്ത്രം അത് നിലവിൽ വരണം. അങ്ങനെയെങ്കിൽ ആ രാജ്യം പുരോഗമിക്കും. ലോകത്തിന്റെ സാമ്പത്തികമായ സാംസ്കാരികമായ ഒക്കെ പുരോഗതിക്ക് സക്കാത്ത് ബേസ്. അതാണ് ഇസ്ലാമിന്റെ നെടും തൂണാണ് സക്കാത്ത് എന്ന് പറയുക. ആ അർത്ഥത്തിൽ നമ്മൾ ആദ്യം സക്കാത്തിനെ ഉൾക്കൊള്ളണം. നമ്മൾ സക്കാത്തിനെ എനിക്ക് കുറെ പൈസ കിട്ടി അത് ഞാൻ തീരുമാനിച്ചോളം ആർക്കൊടുക്കണമെന്ന് എന്ന ഒരു ധിക്കാര മനോഭവം സത്യവിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല. ഈ പൈസ അള്ളാഹുവാണെന്ന ഉടമസ്ഥനം മാലിക്ക് അള്ളാഹുവാണ്. എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കൈകാര്യ കർത്തൃത്വം മാത്രമേ എനിക്കുള്ളൂ. അതിന്റെ ഉടമസ്ഥൻ എന്റെ റബ്ബാണ്. അവൻ നാളെ തീരുമാനിച്ചാൽ ഇത് ഇല്ലാതായി പോകും എന്നുള്ള ചിന്ത, ആ എളിമ നമ്മളിൽ ഉണ്ടാവണം. അതാണ് നമ്മളെ കൊടുക്കാൻ പ്രേരിപ്പിക്കുക. മറ്റതൊക്കെ അഹങ്കാരമാണ്. ഞാൻ നേടിയെടുക്കുന്നത്, ഞാൻ കണ്ടെത്തിയത്, എന്റെ ഐഡിയ, എന്റെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഹങ്കാരം എനിക്ക് അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല. റബ്ബ് സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ആളുകൾ കൂടാതെ അതിലാവാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവന്റെ ധനം വിനയപൂർവ്വം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്കൂട്ടിൽ കൗരി ഹാദ അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വലിജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വലിജമീഇൽ. കുതുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.